കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിചയ സമ്പന്നർക്കായിരിക്കും മുൻഗണനയെന്ന സൂചന. ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷക സമിതിയിലെ അംഗങ്ങൾ പരിചയ സമ്പന്നർക്ക് പ്രാധാന്യം നൽകണമെന്ന് വാദിക്കുന്നവരാണ്. സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമായും നിരീക്ഷകർ മുഖേനയാകുമ്പോൾ പോഷക സംഘടനകളുടെ പരാതി ഒഴിവാക്കാമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തിരിച്ചടി മറികടക്കണം. ഈ ദിവസങ്ങളിൽ ഡൽഹിയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയ ഗഹനമായ ചിന്ത ഇതായിരുന്നു. സംസ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പ്രതിനിധിയെയും പ്രതിനിധിയെ സഹായിക്കാൻ മൂന്ന് പേരെയും നിയമിച്ചു. ഒടുവിൽ അവർ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിരീക്ഷകരുടെ നിയമനം. ഇതിൽ അശോക് ഗെലോട്ടും പി പരമേശ്വരയും പാർട്ടിയിൽ പരിചയ സമ്പന്നർ തന്നെ മുന്നണിയിൽ നിൽക്കണമെന്ന് ഇക്കാലവും വാദിക്കുന്നവരാണ്. മക്കളെ രാഷ്ട്രീയത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന വിഭാഗത്തിന്റെ പ്രതിനിധികളൊന്നും ഇവർ പാർട്ടിയിൽ പരിഗണിക്കപ്പെടുന്നു. കേരളത്തിലെ നിരീക്ഷകരായി ഇവർ എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ മുൻഗണന ലഭിക്കുക പരിചയ സമ്പന്നരായ മുതിർന്ന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വ ആവശ്യങ്ങൾക്ക് തന്നെയാകും. ഏതാനും നേതാക്കളുടെ മക്കൾക്കും സീറ്റുകൾ ലഭിച്ചു എന്നും വരാം. എല്ലാ മുതിർന്ന നേതാക്കളും രംഗത്തിറങ്ങിയാൽ പരമാവധി സീറ്റുകൾ സംസ്ഥാനത്ത് നേടാനാകുമെന്ന വിശ്വാസത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയെന്നതാണ് ഇവരുടെ നിയമനം വ്യക്തമാക്കുന്നത്. ഡി കെ ശിവകുമാറും സച്ചിൻ പൈലറ്റും സംസ്ഥാനത്ത് നിരീക്ഷകരുടെ പട്ടികയിൽ നിന്ന് അവസാന നിമിഷം ഒഴിവാക്കപ്പെടുകയായിരുന്നു. ലൂസിഞ്ഞോ ഫെലിറോ ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ താല്പര്യങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും. ക്രൈസ്തവ സഭകളുടെ അതൃപ്തി അങ്ങനെ മറികടക്കാമെന്നാണ് ഹൈക്കമാൻഡിന്റെ വിശ്വാസം. നിരീക്ഷകർക്കാണ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പൂർണ്ണ ചുമതല എന്ന് വരുമ്പോൾ മുതിർന്ന നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ പോഷക സംഘടനകൾ വലിയ പ്രതിഷേധത്തിന് മുതിരില്ലെന്നും ഹൈക്കമാൻഡ് കരുതുന്നു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. രണ്ട് വർഷത്തിന്റെ നിറവിൽ